നീ എന്താ 200 കൊണ്ട് നിക്കുന്നേ? ഞാൻ ഈ 200 രൂപയും കൊണ്ടേ ഇന്റെ മൊത്തം ഒന്ന് കറങ്ങിയാലോ എന്ന് വിചാരിക്കാം. 200 കൊണ്ട് ഇന്റെ ചുറ്റാന്? നിനക്ക് എന്താ എന്താ സംശയമുണ്ടോ? സംശയമുണ്ട്? 200 രൂപയും കൊണ്ടേ ഇന്റെ മൊത്തം ചുറ്റിയ ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. വാ നമുക്ക് അവരെ ഒന്ന് കാണാം. യെസ്. ഉള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റൈഡ് സൈക്കിളിൽ പോകുന്നവരാണ്. അവർ ഒരു മിഷനാണ്, അത് മിഷൻ 1 റുപ്പി എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള സൈക്ലിസ്റ്റുകളായിട്ട് രണ്ടുപേരാണ്. നിങ്ങൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കും. അവരൊരു പുതിയൊരു പുതിയൊരു എന്താ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നവരാണ്. അതായത് സൈക്കിൾ കാരവാൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് അവതരിപ്പിച്ച രണ്ടുപേരാണ് നമ്മളോട് ഇന്നുള്ളത്. ഹായ് നമസ്കാരം, എൻ്റെ പേര് നിജിൻ എന്നാണ്, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഹായ് നമസ്കാരം, എൻ്റെ പേര് റനീഷ് എന്നാണ്, ഞാൻ വയനാട് സുൽത്താൻപത്തൂർ അമ്പലവയലാറാണ്. എന്താണ് നിങ്ങളുടെ 1 റുപ്പി മിഷൻ? അത് ഒരു പ്രത്യേകതയുള്ള ഇതുവരെ ലോകത്തിൽ തന്നെ ആരും ചെയ്യാത്ത ഒരു മിഷനുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മള് വയനാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 സൈക്കിൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. ഞാൻ 2 സൈക്കിൾ പോയിട്ട് ഇന്ത്യ മൊത്തം പോകാന്ന് വിചാരിച്ചു, 28 സ്റ്റേറ്റും കവർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ യാത്രയില് ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം, ഞങ്ങൾ ടീ ഷർട്ടിലും വണ്ടിയിലൊക്കെ ഉള്ള 1 രൂപ എന്നുള്ള സീനുണ്ട്. അപ്പൊ കുറഞ്ഞത് 1 രൂപയാണ് ഇപ്പോഴും പോകുന്ന വഴിക്ക് ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഭിന്നശേഷിക്കാരായ കുടുംബങ്ങളുണ്ട്. അപ്പൊ അവർക്കും വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നമായിരിക്കും. അപ്പൊ അവർക്ക് സ്ഥലം വാങ്ങി അവര് എന്താ പറയാ, വലിയ കുഴപ്പമില്ലാത്ത ഒരു 640 സ്ക്വയർ ഫീറ്റിന്റെ ഒരു 5 വീട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പൊ ഈ യാത്രയിൽ കാസർഗോഡ് മുതൽ ഇപ്പോൾ 8 ജില്ല എത്തി, 8-9 ജില്ല എത്തി. ഇപ്പൊ വയനാട്ടിൽ അതിന് വേണ്ടിയിട്ട് ഒരു 22 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് ആ വീടിന്റെ അടിത്തറയും കാര്യങ്ങളൊക്കെ വായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കിട്ടുന്ന അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർ നമ്മുടെ ലക്ഷ്യങ്ങള് നമ്മള് ഇവിടെ യാത്രയാണ് ഇതേപോലെ ലക്ഷ്യമുണ്ടെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്ന് നമ്മള് പിന്നെ നമുക്ക് തന്നെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൂഗിളിൽ തന്നെ മിഷൻ 1 റുപ്പി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താല് നമ്മളെ ലക്ഷ്യം എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കില് എല്ലാ ഡീറ്റെയിൽസ് അതിനകത്ത് വരും. അപ്പോൾ പോകുന്ന വഴിക്ക് ആൾക്കാരും നമുക്ക് 1 രൂപ മുതൽ പല എന്താ പറയുക പല തുള്ളികൾ തന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ക്യാമറന്റെ മുന്നിലും ഞങ്ങളുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പല സ്റ്റേറ്റിൽ നിന്ന് അല്ല, ഇപ്പൊ നിങ്ങൾ കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്തു, വയനാട് എന്ന് തുടങ്ങിയിട്ട് കാസർഗോഡ് പോയി, കാസർഗോഡ് തിരിച്ചു വരുവാണ്. അതെ, കാസർഗോഡ് ടു തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് ഇപ്പത്തെ പ്ലാൻ. അതിപ്പോ എത്ര നാളെ തുടങ്ങിയിട്ട്? അത് ഞങ്ങൾ ഇപ്പം ഇറങ്ങിയിട്ട് ഞങ്ങൾ പറഞ്ഞു 2021 ഡിസംബർ 10 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പം ഈ കേരളത്തിൽ തന്നെയാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഈ ഒരു മിഷൻ കേരളത്തിൽ തന്നെ ഫിനിഷ് ചെയ്യണം. തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ 5 വീട് കംപ്ലീറ്റ് ആക്കണം എന്നാണ് ലക്ഷ്യം, പുറത്തുനിന്ന് പോരുമേ. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം കഴിഞ്ഞിട്ട് ഈ 5 വീട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഒരു അടിച്ചുപൊളിയാണ്. അതെ, പിന്നെ ഒരു പോക്കായിരിക്കും 1 വർഷം കൊണ്ട്. ബാക്കിയുള്ള 27 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കവർ ചെയ്തിട്ട് തിരിച്ചു വരും. കേരളത്തിൽ മാത്രമേ ഏകദേശം 3.5 വർഷം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബാക്കി 1 വർഷം ബാക്കിയുള്ള സ്റ്റേറ്റുകൾ കവർ ചെയ്യാൻ, അത്രേ ഉള്ളൂ. അപ്പൊ ഫുൾ പ്ലാൻഡ് ആണ്, അതായത് 3.5 വർഷത്തേക്കുള്ള പ്ലാൻ ഇപ്പോഴും സെറ്റ് ആണ്. സത്യത്തില് 1 വർഷമായിരുന്നു ഇതിന്റെ പ്ലാനും കാര്യങ്ങളെല്ലാം. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞങ്ങള് 1 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്ത് കാശ്മീർ എയർപോർട്ടിൽ തിരിച്ചു വരാമെന്നായിരുന്നു പ്ലാന്. അങ്ങനെ വയനാടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂരൊക്കെ കഴിയാറായപ്പോഴാണ് മനസ്സിലായത് 1 വർഷം കൊണ്ട് നിക്കത്തില്ല. അങ്ങനെ എന്തായാലും ഇറങ്ങി, നമ്മുടെ ലക്ഷ്യമാണ്, മനസ്സിലൊരു ആഗ്രഹം കൂടെ ആയിരുന്നു. അപ്പോ 2 ആഗ്രഹം ഉണ്ട്, 1 കാശ്മീർ വരെ പോകണം, അതുപോലെ തന്നെ നമ്മുടെ ജീവിച്ചിരിക്കാൻ നേരത്ത് നമ്മുടെ ചെറിയൊരു കയ്യൊപ്പം നമ്മുടെ ഭൂമിയിലാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ആഗ്രഹവും ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് ഇനി എത്ര നാളെടുത്താലും ഇത് പോയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു പോകണം എന്നുള്ള വാശിയിലാണ് ഞങ്ങൾ രണ്ടുപേരും. നിങ്ങളെ എപ്പോഴും വ്യത്യസ്തരാക്കുന്നത് നിങ്ങളുടെ ജീവിത ശൈലിയും യാത്രകളുമാണ്. അതെ അതെ, അല്ലേ? അതായത് എങ്ങും ആരും ഇതുവരെയായിട്ടും ചെയ്യാത്ത രീതിയിൽ 2 സൈക്കിളിനെ ഒരുമിച്ച് വെച്ചൊരു സൈക്കിൾ കാരവാൻ ഉണ്ടാക്കുന്നത്, അതിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെ? അത് വെച്ചാല് സൈക്കിൾ കാരവാൻ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരു സെറ്റപ്പിലേക്ക് ആരും ഇറക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ സൈക്കിൾ ഫ്രണ്ടിലും ബാക്കിലും ബോക്സ് അടിച്ചിട്ടാണ് സൈക്കിൾ കാരവാൻ ഉള്ളത്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 2021 ഡിസംബർ 10 ഞങ്ങൾ ഇറങ്ങുന്നത് വെറും 2 സൈക്കിൾ മാത്രമായിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ടെൻഡ് അടിച്ചിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. ഈ മഴ വെയിൽ എല്ലാം തരണം ചെയ്ത് ലാസ്റ്റ് തരണം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് സൈക്കിൾ കാരവാൻ എന്നുള്ള തോട്ടിലേക്ക് വന്നത്. അപ്പൊ ഇത് എവിടുന്ന് പൈസ, അതിന്റെ അതായിരുന്നു ഞങ്ങളുടെ ചിന്ത. കാരണം നമുക്ക് ഇതിൽ നിന്നുള്ള ഫണ്ട് കളക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറെ സ്പോൺസേഴ്സ് നോക്കി, അങ്ങനെ ഒടുവിൽ കിട്ടിയതാണ് റെയ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊട്ടുപൊടി ടീം. അത് വടകര, കോഴിക്കോട് ജില്ലയിൽ നിന്ന് വടകരയെന്നാണ് അവരെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർക്കും എന്താ വെച്ചാല് ഒന്ന് കാണിച്ചില്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഒരു സൈക്കിൾ കാരൻ എന്ന് പറയുമ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. കാരണം ഇത് എങ്ങനെ കാണിക്കും, 2 സൈക്കിളും കൊണ്ട് എങ്ങനെ ചെയ്യുന്നുള്ളത് എവിടെ ഒരു ഞങ്ങളടുത്തോളം ഒരു ഐഡിയ ഇല്ല കാണിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷെ എങ്ങനെയാണത്. അങ്ങനെയാണ് അവര് ഞങ്ങളോട് വിശ്വാസം എന്തോന്ന് അറിയില്ല ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾ ഒരു ഓക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു.
അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കോമ്പൗണ്ട് ഉണ്ടാക്കി ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സൈക്കിൾ കേരള. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം കാര്യങ്ങൾ അത് കാണണം നമുക്ക്. അതാണ്, അതായത് നമ്മള് എന്താ പറയാ, അടുക്കള മുതൽ ബെഡ്റൂം വരെ എല്ലാം ഉണ്ട്, എല്ലാം സഞ്ചരിക്കുന്ന ഒരു വീട്. ഓക്കെ, അപ്പൊ സഞ്ചരിക്കുന്ന വീട്ടിലേക്ക് നമുക്ക് കേറണം കുറച്ച് കഴിഞ്ഞിട്ടായിട്ട്. അപ്പൊ ഞാൻ ചോട്ടെ, ഇത്രയും യാത്ര ചെയ്ത്, അതായത് ഇപ്പൊ ഏകദേശം 2 വർഷത്തോളം നിങ്ങള് കാസർഗോഡ് തൊട്ടുള്ള യാത്രയാണ്, മറക്കാൻ പറ്റാത്ത അനുഭവം. ഇപ്പൊ രസകരമായ അനുഭവങ്ങളുണ്ട്. ഞങ്ങള് ഒരു ദിവസം നമ്മള് സൈക്കിൾ മായാത്രയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് വെച്ചിട്ട് ഒരു ദിവസം രാത്രി ഒരു പെട്രോൾ പമ്പിലേക്ക് പോയി. ഞങ്ങൾ സാധാരണ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ പള്ളികളിലാണ് ടെൻഡടിച്ച് താമസിക്കാറ്. അങ്ങനെ അവിടുത്തെ മാനേജറൊക്കെ പരിചയപ്പെട്ടു. മാനേജർക്ക് ആദ്യം നമ്മുടെ കാര്യങ്ങളൊന്നും അത്ര ഗ്രഹിച്ചൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ കിടക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഈ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്ത് അവരെ പറമ്പിൽ തന്നെ ലോറിയൊക്കെ കിടന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നല്ല പുല്ലൊക്കെ വെട്ടിയിട്ട് മെത്ത പോലെ ആക്കി വെച്ചിട്ടുണ്ട്, സുഖമായിട്ട് കിടക്കാമല്ലോ. അപ്പോൾ ടെൻ്റ് അടിച്ച് ഞാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇത് ടെൻ്റ് അടിച്ച് അവിടെ കിടന്ന് തൊട്ടപ്പുറത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ എന്തോ ഇങ്ങനെ ഒച്ച, അടിയിൽ കൂടി ഇങ്ങനെ എന്തോ ഒരു ഒച്ച, ഇങ്ങനെ ഇളകുന്ന ഒരു ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. അങ്ങനെ ഇത് ഞങ്ങളൊന്ന് എണീറ്റ് നിവരുമ്പോൾ ഈ ഒച്ച പോവും, പിന്നെ കിടന്നുറങ്ങാൻ നേരത്ത് പിന്നെയും ഒച്ച ഉണ്ടാവും. അങ്ങനെ ഒരു പന്തികേട് തോന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ടെൻറ്റിൽ നിന്ന് ടോർച്ചൊക്കെ അടിച്ചിട്ട് വേഗം പുറത്തെ അടിയിട്ട് ബാത്റൂമിൻ്റെ മുകളിൽ ഒരു സ്റ്റെയറിൻ്റെ മുകളിൽ കയറി പോകാൻ ഒരു കോണിയുണ്ട്, അതിൽ കയറിയിട്ട് ടെൻറ്റെല്ലാം വലിച്ചു കയറ്റി മുകളിൽ കയറിയിട്ട് കിടന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരു 6-7 മണിയൊക്കെ ആവറായപ്പോൾ വെറുതെ നിലത്തേക്ക് പോകുകൊണ്ട് ഒരു സാധനം ഇങ്ങനെ ഇഴഞ്ഞു കളിക്കുന്നത്, അങ്ങനെ കുറേ ഒരു കുറച്ച് മണിക്കൂറോളം ഒരു പാമ്പിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞപോലെ നമ്മുടെ യാത്രയിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു മിഷനുമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ, ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാണ്, 8 വയസ്സുള്ള ഒരു മോനുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഷോപ്പിലേക്ക് ഒരു ദിവസം വൈകുന്നേരം 4-5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഷോപ്പിലേക്ക് കയറി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്, പക്ഷേ നിങ്ങളുടെ വീട്ടിലാണ് ആദ്യം നിൽക്കേണ്ടത്, വീട്ടുകാരെ നോക്കാതെ അല്ലെങ്കിൽ ഭാര്യേൻ്റെ കൂടെയാണ് കിടക്കേണ്ടത്, റോട്ടിലല്ല കിടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറിയിട്ടുണ്ട്. അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നല്ല നല്ല സ്വീകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വ്യാപാര വയസ്സുകളാണെങ്കിലും പിന്നെ ഓരോ ലയൻസ് ക്ലബ്ബ് അങ്ങനെയുള്ള ഓരോ സംഘടനകൾ നമ്മളെ കാണുമ്പോൾ നമ്മുടെ പുതിയൊരാശയം നമ്മുടെ യാത്രക്കാരെന്നൊക്കെയുള്ള രീതിയിൽ നല്ല നല്ല എന്താ സ്വീകരണം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അവർ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലേ മാഷെ, നമ്മളൊരു മാമോസയ്ക്ക് പോയത് എവിടെയാണ്? അത് നമ്മുടെ ഇവിടെ കാസർഗോഡ് ജില്ലയിലെ. അതെ അതെ, രാജപുരം എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളൊരു കടയിൽ ചെന്നപ്പോൾ ഒരു ചേട്ടനോട് നല്ലൊരു പരിചയപ്പെട്ടു. അപ്പോൾ 1.5 മണിക്കൂർ ആ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ നല്ലൊരു സംഭാവനയൊക്കെ നമുക്ക് മിഷന് വേണ്ടി തന്നു. അങ്ങനെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കയ്യിലാക്കി, അങ്ങനെ ഡെയിലി വിളിയും കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെ ബന്ധങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആ ബന്ധം സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നു. ഒരു 8-9 മാസം കഴിഞ്ഞപ്പം അദ്ദേഹം വിളിച്ചു, നിങ്ങൾ വീട്ടിലേക്ക് വരണം, മാമോദിസയാണ്, കൊച്ചിൻ്റെ മാമോദിസയാണ്, തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതേപോലെ ഞങ്ങളൊരു കാര്യത്തെ വേണ്ടി ഇറങ്ങിയതാണല്ലോ, അപ്പോൾ വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, സാഹചര്യം ബുദ്ധിമുട്ടുണ്ട്, അതൊന്നും പറ്റില്ല, വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് സൈഡാക്കി വെച്ചിട്ട് സേഫാക്കി വെച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സും കാര്യവും, അന്ന് ഡ്രസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് പുറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഗൂഗിൾ പേ വഴി 2000 രൂപ സെൻഡ് ചെയ്തെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും 4 ജോഡി ഡ്രസ്സ്, അത് ഞങ്ങൾ അവിടെ പോയി വാങ്ങി. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്നു. ഇതൊന്നും നല്ല വിറ്റ് ഒരു വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഇതിനു മുമ്പ്, ഈ ഒരു കാര്യത്തിന് വേണ്ടി പോവാണേ. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ വീട് ഏൽപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് എല്ലാവരും പോകുമല്ലോ, കുർബാനിൻ്റെ സമയത്ത് എല്ലാവരും പോകും, വീട്ടിൽ ഒരു മനുഷ്യനുമില്ല. ഞങ്ങൾ രണ്ടുപേരും താക്കോല ഏൽപ്പിച്ചിട്ട് ആൾക്കാരൊക്കെ വരും, അയൽവാസികളൊക്കെ വരും, അപ്പം നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളം പറഞ്ഞിട്ട് ആ താക്കോല വെച്ചിട്ട് അവർ പോയി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളും കുടിക്കാനൊക്കെ ആ വീട്ടിൽ ഞങ്ങളായി, വരുന്നവരൊക്കെ സ്വാഗതം ചെയ്തിരുത്ത്. അപ്പൊ അവര് ആലോചിക്കും എവിടെ കണ്ടിട്ടില്ല. ഞങ്ങൾ അന്നേരം ഞങ്ങളെ യൂണിഫോമിലായിരിക്കും എവിടെ പോവാണെങ്കിലും, അന്ന് അവര് തന്നൊരു ഡ്രസ് അതും ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ടാ പോയത്. അപ്പൊ നോക്കുമ്പോ രണ്ടാൾക്കാരെ. അങ്ങനെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ വയനാട്ടിലുള്ള ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ഒരു ഫാദറാണ്, അച്ഛനും മോളുമാണ് ആദ്യം നമ്മളെ കണ്ട് വന്നത്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു, അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു, കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്താണ് അവർ, ആ ചേച്ചി 30 വർഷമായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. എങ്കിലും ആ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ കിട്ടി, ഇപ്പോഴും വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇത്തിരി ഉള്ളൂ, ഒരു 1.5 കിലോമീറ്ററോളം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായ അനുഭവങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും ഈ പറഞ്ഞ പോലെ നല്ല കഷ്ടപ്പാടുള്ള എന്താ പറയുക ചെറിയ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രശ്നമല്ല, ഇതിലേക്ക് എത്ര ഇതിലേക്ക് വിടുക, കണ്ടിട്ട് കാണാത്ത രീതിയിൽ നിൽക്കുക. എപ്പോഴും നിർത്തി പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അത് എന്തായാലും എന്തെല്ലാം അനുഭവങ്ങൾ വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഈ പോകുന്ന വഴിക്ക് അങ്ങനെ 2-3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ഒരു കോവിഡ് വന്നിട്ട് ഫുൾ അടച്ചിട്ട് വെച്ചോ, വീട്ടിലേക്ക് പോകില്ല, ഈ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഞങ്ങളിത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകുള്ളൂ, ആരോഗ്യം ബാക്കിയുണ്ടെങ്കിൽ കേട്ടോ, ദൈവത്തിൻ്റെ കയ്യിലല്ല എല്ലാ കാര്യങ്ങളും, ആരോഗ്യം ബാക്കിയുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു പോകുള്ളൂ. വീട് മാത്രം പോരാ, ഈ 5 വീടാക്കിയിട്ട് അവർക്ക് പറ്റാത്തൊരു തൊഴിലും കൂടി നമ്മൾ ആ കോമണിലാക്കി പോകും.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആക്കിയാൽ പോലും കാശ്മീർ വരെ പോയിട്ട് തിരിച്ചു വരുള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ തിരുവനന്തപുരം ജില്ല കഴിയുമ്പോൾ വീടിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീരും. അത് കഴിഞ്ഞാൽ കാശ്മീർ 28 സ്റ്റേറ്റും കൂടെ ബാക്കിയും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വയനാട്ടിലേക്ക് പോകും. അതിന്റെ ഒരു കാരണം വേറെ ഉണ്ട്, അത് പിന്നെയേ പറയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോ ഞങ്ങള് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫാമിലിയിൽ ഇത് അവതരിപ്പിക്കണം. ഒരു വർഷമായിരുന്നു പ്ലാന്. നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആണ്? അതും രസമാണ്. ഇയാളെ പറഞ്ഞത് കൊളാക്ക് ഞാൻ പറയാം. അത് ശരിക്കും എന്റെ ജോബ്, ഞാൻ ടീച്ചറാണ്, ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിക്കാറ് വയനാട്ടില്. ഞാൻ എക്സാക്ട് കോഴിക്കോട് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഞാന് പുള്ളിയുടെ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം രാവിലെ റീചാർജ് ചെയ്യാൻ പോയതാണ് കഥ. പൈസന്റെ കാര്യം പറയണ്ട, അത് വേണ്ട, അതാ ഞാൻ പറഞ്ഞു. ഞാൻ ഹൈസെറ്റ് പറഞ്ഞു ഒപ്പിച്ചോളാം. ഒരു 9 വർഷം മുമ്പ് റീചാർജ് ചെയ്തതിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇത്. അത് പൈസ കൊടുക്കാതെ ഫ്രണ്ട്ഷിപ്പാണ്, അങ്ങനെ പിടിച്ചു വെച്ചത്. ഞങ്ങൾ രണ്ടുപേരും സെയിം ഏജ് ആണ്, 89 വണ്ടികളാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഏകദേശം വൈബും കാര്യങ്ങളും മൈൻഡും കാര്യങ്ങളൊക്കെ ഒരേപോലെ ആയിരുന്നു. അപ്പൊ ഇയാൾ അന്ന് മുതൽ നമ്മുടെ ഇടയ്ക്ക് ഷോപ്പിലേക്ക് വരും, സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് ഷോപ്പിലേക്കൊക്കെ വരും, രാവിലെ വൈകുന്നേരമൊക്കെ വരും. അങ്ങനെ സംസാരിച്ച് പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കൂടുതൽ ബന്ധമായി അല്ലേ, ഒരു 2-3 വർഷം കൂടുതൽ ബന്ധമായി. എപ്പോഴും നമ്മൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടും ഇയാളെ വീട്ടിലൊക്കെ പോകും, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ബന്ധങ്ങളായി. അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ മനസ്സിലൊരു ചെറിയൊരു ആശയം വന്നത്. ചില നമുക്കൊരു യാത്ര പോകുന്നു, ആ യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കയ്യൊപ്പം നമുക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തു. അപ്പൊ അതിന് ഒരു വഴി വേണം, ഒരു മാർഗം വേണം. ഇപ്പൊ വഴി എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ കാശ്മീർ യാത്രയാക്കാം. അത് സൈക്കിളിലാക്കുമ്പോൾ ചെലവ് കുറയ്ക്കാം. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉണ്ടാക്കണല്ലോ. അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവരുടെ പോയിട്ട് ഇതേപോലെ നമ്മൾ വീട് വെക്കാനാന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നിന്നാല് അവര് ഇപ്പൊ ചില ഒരു ഷോപ്പിലൊക്കെ കച്ചവടം കുറവാണ് ഇടപെട്ട് വീട് വെക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കണ്ണൊക്കെ പുറത്തേക്ക് വരും. ഒരു 50 100 കൊടുക്കേണ്ടി വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ പിന്നീട് കാര്യം വെച്ചാല് 1 എന്നുള്ള ഒരു ആശയത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, 1 തന്നാൽ മതി കുറഞ്ഞ വരുന്നെങ്കിൽ. അപ്പൊ ആൾക്കാരെന്ന് പറയും 1-2 ഒക്കെ ആയിട്ട് എടുത്തുതരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അങ്ങനെ ഞങ്ങൾ കുറേശ്ശെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു 12 ആലോചനയുടെ ഭാഗമാണ് ഞങ്ങളുടെ ഈ യാത്രയും നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം. 12 കൊണ്ട് മൂന്നര വർഷത്തിന്റെ പ്ലാൻ ആക്കി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താനുള്ള വെച്ചാല് ഇയാളെ വീട്ടില് അച്ഛനും അമ്മയും ഏട്ടനും ഉള്ളത്. ഞങ്ങള് ഇയാളുടെ വീട്ടിൽ പോയി സംസാരിച്ചു. ആദ്യം എന്റെ വീട്ടിലാ സംസാരിക്കുന്ന കേട്ടോ. ക്രോണിക് ബാച്ചലർ ആണ് അയാള്, ബാച്ചലർ ആണ്. വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുന്ദരനും സുമകനും വിദ്യാഭ്യാസ സമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനാണ് ആരോപണം സ്വീകരിക്കുന്നതാണ്. അപ്പോ ഇയാളുടെ വീട്ടില് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്റെ വീട്ടിലായിരുന്നു പ്രശ്നം. 5-8 മോനും വൈഫും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 1 അങ്ങനെ നമ്മൾ ആഗ്രഹം പറഞ്ഞപ്പോ അവർ സമ്മതിച്ചു. ഇപ്പത്തെ കണ്ടീഷൻ എന്താ വെച്ചാല് ഇനിയിപ്പോ 1 കൂടി നമ്മുടെ ഈ 3.5 എന്നുള്ള 4-5 കുഴപ്പമില്ല, ഇത് ഭംഗിയായിട്ട് തീർത്തിട്ട് വന്നാൽ മതി എന്നാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. കാരണം ചില അവര് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു യാത്ര മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരിക്കലും നടക്കാത്ത കുറച്ച് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ നമ്മൾ സഹായിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പൊ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അവര് ഹാപ്പിയാണ്. ഇപ്പൊ വീട്ടിലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നീഷ് അവിടെ അവരുടെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കും വൈഫിനോടും അച്ഛനോടും അമ്മേനോടൊക്കെ. അപ്പൊ അവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഈ അടുത്ത് കുറച്ചാൾ മുമ്പ് നമ്മളെ തറയന്റെ പണിയൊക്കെ ചെയ്തത് തറക്കല്ലിട്ടത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സത്ത് എന്ന് പറയും. അപ്പോ എല്ലാവരും കൂടെ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ പ്രസൻസ് ഇല്ലാണ്ട് അവർ ആ കാര്യങ്ങൾ അവിടെ ഭംഗിയാക്കി തീർത്തു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലൊക്കെ ഉണ്ട് കേട്ടോ, മിഷ മോട്ടോർ എന്ന് പറഞ്ഞ ചാനലൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ ഇതുവരെ കാര്യങ്ങളും ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ 3 തിരിച്ച് വീട്ടിൽ പോയിട്ടേ ഇല്ല. ഒരു പ്രാവശ്യം പോലും ഇതുവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ 2 മാസവും 3 മാസമായി ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലക്ഷ്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടയ്ക്ക് ഞങ്ങളെ കാണാൻ നമ്മളെ വീട്ടുകാർ നമ്മുടെ അടുത്തേക്ക് കയറലുണ്ട്. അപ്പൊ നമുക്കിനി ഇവരുടെ സൈക്കിൾ കാരവാന്റെ വിശേഷങ്ങൾ അറിയാം. ഒത്തിരി പ്രത്യേകത ഉള്ള വണ്ടിയാണ്, ഇവര് ജീവിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഞങ്ങളെ സൈക്കിൾ കാരവൻ എന്ന് പറഞ്ഞ സൈക്കിൾ കാരവൻ. അതിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കേ. അതെ, ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ കാരവൻ. ഇത് ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയിട്ട് വേൾഡ് ഫസ്റ്റ് സൈക്കിൾ കാരവൻ എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയെ കാണിക്കാം. ഇത് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ഇത് നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ്. അപ്പോ ഇതിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ചിലര് പെട്ടിക്കടയെന്നൊക്കെ പറയും. നമ്മളൊരു ചെറിയ കുഞ്ഞൊരു വണ്ടി പോലെ ചെറിയ ഷേപ്പാക്കി എടുത്തിരിക്കുകയാണ്. നമ്മൾ നമ്മളെ സ്കൂൾ ബസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതിന്റെ കളറിൽ നമ്മൾ ചെയ്ത ഒരു വലിയ മിറർ, രണ്ട് സൈഡിൽ മിറർ ഒക്കെ വെച്ചിട്ട് വലിയൊരു വ്യൂക്ക് വേണ്ടി വലിയൊരു പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ചെയ്ത് ഇത് നമ്മൾ ഫൈബറിൽ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ പൊട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ടിൽ നമ്മൾ എവിടെ പോകുന്നു, ഓൾ ഇന്ത്യ റൈഡാണെന്നും ഈ 1 എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കാര്യങ്ങളും മിഷ 1 ചെറിയൊരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലൈറ്റ് ആണ്, ഇതൊക്കെ നമുക്ക് കത്തും ഇൻഡിക്കേറ്ററും കാര്യങ്ങളുണ്ട്, ഹെഡ്ലൈറ്റ് ഉണ്ട്,
പിന്നെ ഈ ബാർകോഡ് ആർക്കും ആണെങ്കിലും സ്കാൻ ചെയ്യാം നമ്മുടെ പരിപാടിക്ക് ഗീവ് 100 rupees വേണ്ടിട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോ ഈ വണ്ടി റെഡിയാക്കിയപ്പോ ഒരു ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു ഇത് ചെയ്തിരുന്നു, പക്ഷെ അതിപ്പോ മങ്ങിപ്പോയി, ഇനി മാറ്റി ചെയ്യണം. 1 rupee brothers അതാണ് നമ്മുടെ ഒരു അതേപോലെ ഞങ്ങൾ ഇനി വണ്ടിക്ക് പേരൊക്കെ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 1 rupee brothers എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ടിന്നുള്ള വ്യൂ ഇത്രയാണ്. പിന്നെ രണ്ട് സൈഡിലും രണ്ടുപേർക്കും കയറാൻ വേണ്ടി ഇതേപോലെ ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് ഗിയർ സൈക്കിൾ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിലേക്ക് നമ്മൾ ഈ സൈക്കിള് ജോയിന്റ് ചെയ്തിട്ടില്ല, അതായത് വെൽഡ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ ക്ലാമ്പിലാണ് നെട്ടും ബോൾട്ടിലാണ് ഫുള്ള് നിർത്തിയിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് സൈക്കിള് ഇതിനുള്ളിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ രണ്ട് ഹാൻഡിലാണെങ്കിലും നമുക്ക് പരസ്പരം ഇത് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരാൾക്ക് ഓടിച്ചാലും ഇതാണോ തുറന്നിരിക്കുമ്പോൾ മറ്റൊരു കൊടുത്തിരിക്കും. അപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ ഓടിക്കാൻ രണ്ടുപേർക്ക് ഇരുന്ന് ചവിട്ടുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ യാത്രേന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വണ്ടിന്റെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ 5 വീട് 604 cents 640 square feet വരുന്ന 5 വീടുകൾ നമ്മൾ ഒറ്റ കോമ്പൗണ്ട് ഉള്ളിൽ ചെയ്യുന്നത്. അതിന്റെ ഒരു കുഞ്ഞൊരു മിനിയേച്ചർ വെച്ചിട്ടുണ്ട്, എളുപ്പത്തിന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പരിപാടിയും ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. അതുപോലെ ബാക്കിയുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വൃത്തിയിടാക്കിയിട ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ മെഡിസിൻ ബോക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ ഒരുപാട് ജനങ്ങൾ വരുന്ന സ്ഥലത്ത് കളക്ഷൻ വേണ്ടി എടുക്കാൻ വേണ്ടി ബക്കറ്റ് ഒക്കെ ഉപയോഗിക്കും. ഇത് പിന്നെ MPPT കാര്യങ്ങളും നമ്മൾ ചാർജറിന്റെ കൺട്രോളർ ആണ്. പിന്നെ ഹെയർഓൺ ഒക്കെ ഉണ്ട്, പിന്നെ ആവശ്യം വന്നാൽ ഓണുകളൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ട് സൈക്കിള്. ഇപ്പുറത്തെ ഉണ്ടോ ചെറിയൊരു ഗ്യാസ് കുറ്റിയൊക്കെ കണ്ടോ. ഇത് ആവശ്യം വന്നാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. ഞങ്ങൾ ഒരിക്കലും പിടത്തില്ല എവിടെയും. അപ്പൊ ആവശ്യം വന്ന ഭക്ഷണം നമുക്ക് ഇതിനകത്ത് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ട്. എല്ലാ സാധനവും കണ്ടോ ഇവിടെ ഉണ്ട്. പഞ്ചസാരി അരിയും വസ്ത്രങ്ങളും എല്ലാ സാധനവും നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സഞ്ചരിക്കുന്ന ഒരു വീടാണല്ലോ, ബാത്റൂം മാത്രം കുറവുള്ളൂ. ഈ സാധനം ഉണ്ടോ, ഈ സാധനം നമുക്ക് ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് നിവർത്തിട്ടിഞ്ഞിട്ടില്ല ഇതൊരു ബെഡ്റൂമായി മാറും. ആ ബെഡ്റൂമായി മാറുന്ന നമുക്ക് കാണിച്ചുതരാം. അതെ, പല സാധനങ്ങളും ഉള്ളിലുണ്ടാവും, ഞെട്ടരുത്. ഇതിപ്പോ ഒരു ബെഡ്റൂമായി. ഇപ്പൊ രണ്ടുപേർക്ക് സുഖസുന്ദരമായിട്ട് നടക്കാം. ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഒരു 6 months കണ്ണൂരിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് നാട്ടിൽ പോകും, തിരിച്ചു വരും. ഇപ്പൊ ഒരു 10-15 ദിവസമായിട്ട് നാട്ടിലാണ്, ഒരാശ്വസനായിട്ട് പോയതാണ്. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ്, രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാം. ഇപ്പൊ ഞങ്ങൾ 3 പേര് കിടക്കാം. എങ്ങനെ വെച്ചാല് ഇവിടെ രണ്ടുപേരുടെ തലയുണ്ടാവും. അപ്പൊ ചെസ്റ്റ് എല്ലാം കൂടി ഇവിടെ എത്തും. ഞാൻ എന്ത് ചെയ്യും, തല അവിടെ വെക്കും, കാലിവിടെ വെക്കും. കാലിന് ഇത്ര സ്ഥലം മതിയല്ലോ. അങ്ങനെയാണ് ഞങ്ങള് കിടന്നോണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് ആണ്. തണുപ്പൊക്കെ വരാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട്. സ്വന്തമായിട്ട് കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകം എന്താ പറയുക, ഏത് വണ്ടിയിലാണെങ്കിലും പിന്നെ ഗ്ലാസ് ഒക്കെ താത്തിയിട്ട് അതിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാല് ഹെവി ചൂടായിരിക്കും. നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ചൂടെന്ന് പറഞ്ഞാൽ 37 degrees ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിനകത്തൊന്നും തൊട്ടേക്ക് ചൂടെന്ന് പറഞ്ഞ സാധനം വളരെ കുറവായിരിക്കും. തെർമോക്കോളും ഫോം ഷീറ്റും ആണ് ഇതിന്റെ മുകളിൽ. തകട് ഉപയോഗിച്ചില്ല, ഫ്രെയിം മാത്രമേ ഉള്ളൂ ഇരുമ്പിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ നല്ല സുഖമാണ്. ഏത് നട്ടച്ചേക്ക് ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാം. ആവശ്യം വന്നതാ ചെറിയ അവിടെ ഒരു ഫാനുണ്ട്, ഇവിടെ ഒരു ഫാനുണ്ട്. അപ്പൊ ആ ഫാൻ ഇട്ട് ഞാൻ നമ്മള് തെറിച്ചു പോവാം. അമ്മാരി സ്പീഡാണ്, ഉണ്ടല്ലേ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഉള്ളിലെ സംവിധാനങ്ങൾ. മുകളിൽ സോളാർ ഒക്കെ ഉണ്ട്. മെക്കാനിക്കൽ ഭാഗം അത് വേറെ ഉണ്ട് കാണാൻ. കമോൺ തുറക്കട്ടെ. അപ്പൊ ഇതിനുള്ളിലാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം. ഇത് കണ്ടോ, ഞങ്ങളൊരു DC motor സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു DC motor ഉണ്ട്. അത് നമുക്ക് കയറ്റം കയറുമ്പോൾ റിവേഴ്സ് ഒക്കെ പോകുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഈ മോട്ടർ നമ്മളുള്ള ബാറ്ററിയിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ 20 kilometer ഓടുള്ളൂ. 550 kilo ഉണ്ട് വണ്ടി. അതുകൊണ്ട് 20 kilometer ബാറ്ററി മാത്രം ഉപയോഗിച്ചിട്ട്, മോട്ടർ മാത്രം ഉപയോഗിച്ചിട്ട് ഓടുള്ളൂ. അപ്പം നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മളൊരു എൻഡോർക്കിന്റെ ബ്രേക്ക് സിസ്റ്റം വാങ്ങിയിട്ട് അത് കട്ട് ചെയ്ത് അസംബിൾ ചെയ്തിട്ട് നമ്മൾ എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഷോക്കിന്റെ ആണെങ്കിൽ മാഷേ, ഷോക്കിന്റെ വർക്കിംഗ് കാണിച്ചിരുന്നു മാഷേ. അത്യാവശ്യം കട്ടറിലൊക്കെ കഴിഞ്ഞാൽ അമ്പൊക്കെ ചാടി കഴിഞ്ഞാലും നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടീനെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്ത് നിർത്തിക്കോളും. ചെരുവ് കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നിർത്തിക്കോളും. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ പാർട്ട്, നമ്മുടെ വണ്ടീന്റെ മെയിൻ പാർട്ട്. സൈക്കിളിന്റെ രണ്ട് സൈക്കിൾ മാത്രമേ ഉള്ളെങ്കിൽ ചെരുവ് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ വീഴും അത്, ഉറപ്പാണ്. ഇത് കണ്ടോ, ഇത് ബൈക്കിന്റെ ഷോക്കാസറാ. ഇത് നമ്മള് പ്ലേറ്റ് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് ലൈത്ത് വർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ ഈ സൈക്കിളിൽ നിലവിൽ ഷോക്കാസർ ഇല്ലായിരുന്നു.
നോർമൽ നമ്മള് സൈക്കിൾ ഗിയർ സൈക്കിളാണ് പക്ഷെ ഷോക്ക് അബ്സർ ഒന്നും ഇല്ലാത്ത മോഡൽ ആയിരുന്നു. അപ്പൊ നമ്മളെ സൈക്കിളിന്റെ ഷോക്ക് അബ്സറിൽ ഈ വെയിറ്റ് താങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ ബൈക്കിന്റെ വാങ്ങിയിട്ട് അസംബിൾ ചെയ്തെടുത്താണിത്. നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടിക്കോളും. ഇവരുടെ കാരവാനത്ത് ഉണ്ടോ? ഇവർ പെർമിഷൻ കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടിലേക്ക് അടുത്തത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവരുടെ ചെങ്ങന്നൂർ ആട്ടോ, ആലപ്പുഴ ജില്ല ചെങ്ങന്നൂരാണുള്ളത്. ഇനി അങ്ങോട്ട് ഇനി ബാക്കിയുള്ള ജില്ല എന്ന് പറഞ്ഞാൽ കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. കേരളത്തിൽ ബാക്കിയുള്ള ഇതാണ്. പിന്നെ വയനാട് നമ്മൾ തൊട്ടിട്ടില്ല. വയനാട് ലാസ്റ്റ് വീടിന്റെ ഒക്കെ പണി കഴിഞ്ഞിട്ട് ആ വയനാട്ടിൽ ചെല്ലുമ്പോൾ രണ്ട് വീടിനുള്ള പൈസ അവിടെ നിന്ന് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അതെ അതെ. അപ്പൊ ബാക്കിയുള്ള നാല് ജില്ല ഇനിയിപ്പോ തിരുവനന്തപുരത്തേക്കാണ് യാത്ര. അത് കഴിഞ്ഞാൽ തമിഴ്നാട് കയറിയിട്ട് അങ്ങനെ പോകും. അപ്പോ പോകുന്ന യാത്രയില് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ള ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ആ കുറഞ്ഞത് ഒരു രൂപയെങ്കിലും തരുക എന്നുള്ള ഈ ഒരു ആശയത്തിന് വേണ്ടിട്ട് ആ എന്താ പറയാ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സപ്പോർട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ പോകുന്ന യാത്രയിൽ ആരെങ്കിലും കുറഞ്ഞത് ഒരു രൂപ കൊണ്ട് ഒരു ചിരി കൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്തേക്ക് വരിക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് മിഷൻ മൺട്രോഫി നടിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനും പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം സാധാരണ നമ്മളെ നമ്മുടെ വീഡിയോ എൻ്റെ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വട്ടം ഞാൻ പറയുന്നത് എന്താണ്, വീഡിയോ ഇഷ്ടപ്പെടുക, നിങ്ങൾ ഇവരുടെ വീഡിയോ ഇവിടെ കാണണം, ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവർക്ക് വേണ്ടിയുള്ള സംഭാവനകൾ എന്താണത്, ഇവര് ഇങ്ങനെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക. എത്തിച്ചു കഴിയുമ്പോഴാണ് ഇവർക്ക് കൂടുതലായി സപ്പോർട്ട് കിട്ടത്തുള്ളൂ. ഒരു നല്ലൊരു മിഷനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഇവർക്ക് 5 വീട് എന്നുള്ളത് അത് ആറാകട്ടെ, ഏഴാകട്ടെ, അങ്ങനെ ഇഷ്ടം പോലെ ആകട്ടെ. പൈസ കൂടിയെന്ന് വെച്ചിട്ട് ഒരിക്കലും വീടുകളുടെ എണ്ണം കുറയില്ല കേട്ടോ. ഈ 5 വീടിനും മുകളിലേക്ക് എത്ര വീടിനും ചെയ്യാനുള്ള പൈസ കിട്ടിയല്ലോ. അത്രയും ഞങ്ങള് പ്ലാൻ എന്താ വെച്ചാല് ഈ 5 വീട് നമ്മൾ വയനാട്ടിൽ ചെയ്യുന്നു. ആറാമത്തെ ഒരു വീടിനോ അല്ലെങ്കിൽ ഏഴാമത്തെ ഒരു വീടിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് നമ്പർ അഡ്രസ്സ് തന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ഏരിയയിൽ പോയിട്ട് അവിടെ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ട് വീട് വെച്ചെടുക്കാനുള്ള പ്ലാൻ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഒരിക്കലും കൂടുതൽ പൈസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേസ്റ്റ് ആയി പോയില്ല കേട്ടോ. നമ്മൾ അർഹതയുള്ളവർക്ക് കൊടുത്തോണ്ടായിരിക്കും. അപ്പൊ സപ്പോർട്ട് ചെയ്യാം. കാശ്മീരായിരുന്നു പോയിട്ട് വരട്ടെ.